സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത്? എല്ലാവരും കന്നഡ വെച്ചിരിക്കുന്നത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനീന. എന്തായാലും കോട്ടും കണ്ണാടി വെച്ചപ്പോ നിന്നെ കാണുന്ന ഏട്ടന്റെ ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കി വെക്കണം. എന്നാലും പക്കത്ത് ഫീൽ ചെയ്യൂ. സിനിമ കണ്ടില്ലേ? ഈ ആകാശ്മാനോ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കിട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ. പറഞ്ഞേക്കാം. ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come. Be careful. No, you're not supposed to do that. Come this way. Slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത്. ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനങ്ങൾ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഒരു ഗതികേടേ. അത് ഭാര്യയല്ല, എയർഹോസ്റ്റസാ. എയർഹോസ്റ്റസ് എന്താ ഭാര്യയല്ലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Hello, yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി. എന്റെ ഒരു ചായ തോന്നുന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണും മുഖം അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ്, ദേ ചേട്ടൻ, ദേ ചേട്ടൻ കുട്ടേരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, പന്നി ബൊക്കെ മാലയൊക്കെ കീറി കളഞ്ഞ്. ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. യെസ്. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നത്. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവം എന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആ പാവം എന്നല്ല, അതിന്റെ നോട്ടും പാവം കണ്ടിട്ട് പാവം തോന്നണു. തല വല്ല വണ്ടിയും കൊണ്ടുപോകും. അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളേക്ക് ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം, പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവം അർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ് മോനെ, ആകാശു അവിടെയല്ലേ? ഇവിടെ വലത്തേക്ക് ഓടിക്ക, വലത്തേക്ക്. റൈറ്റ് ഓടിയട്ടെ, റൈറ്റ് ഓടിയട്ടെ. ആ അങ്ങനെ അങ്ങോട്ട് പോരട്ടെ, പോരട്ടെ, അവിടെ ഓടിയട്ടെ. അത് മോനെ, ഈ ഏട്ടനെ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയോ? ട്രൂ ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടിന്നറിയേ, കാശ്, റുപ്പീസ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്നാ യൂറോയാ. യൂറോ യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ചോദിക്കട്ടെ? വേണ്ട വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അതോടെ തീർന്നു. എല്ലാം പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ?
ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ വണ്ടി ചവിട്ടി വിടറ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തന്നാ പറയാ. എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങടെ പറയേ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിലെ തൃശൂർ പൂരത്തിന് പാവക്കച്ചറോണ് പണിയെന്നാണ്. അയ്യോ കരുതാക്കൂടെ പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാ യാന്ന് പറഞ്ഞത്. എന്നെ പറിച്ച് കളിക്ക്. സരസ്വന്റെ കയറുപെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുമെങ്കിൽ അവളും പറിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് വിളിച്ചിരിക്കുമ്പോ അവളുടെ പൂമ്പാറ്റകള്. പിന്നെ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമതില തെറ്റി, നിന്റെ അനിയന് പോലെ ആവരുത്. എനിക്ക് സമതില തെറ്റും. യൂറോ കെട്ടില്ലെങ്കിൽ ഇവൻ എന്നെ കൊണ്ട് പോവുള്ളെന്ന തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കിട്ടി. നോക്കുമോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗ. യൂറോ യൂറോ ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ കയ്യിലല്ലേ, അവൻ തരൂ. നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ലേ? ദാറ്റ്സ് ജർമൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷ ചോദിച്ചാ അവൻ തരും. അത് തരാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം ടി വി ഓഫ് ചെയ്യ്, എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ടിക്കാതെ പോയി ടി വി ഓഫ് ചെയ്തു. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ട. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ല. മോൻ കങ്കാരുവല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ. ബാഗ് നോക്കടാ, ആക്രമണ കാണിക്കല്ലേ മോനെ. എനിക്ക് എനിക്കടെ ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊന്നും മാറ്റി, അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനൊരിക്കോ, ബാഗ് ഞാനങ്ങനെടുത്തി. ഇത്ര നേരം മോളിലുണ്ടായിരുന്നല്ല, ഒന്നും പറ്റിയില്ല. ഷോ മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനിങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണും കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരൂ. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തൻ രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും? അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 100,000 ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്ന് ഒരു 500 എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് ത മറന്നുപോയ കോമഡി കടവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ, എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയിലെ നിന്റെ ഏട്ടൻ മോന് വേണ്ടി എടുത്ത ഈ വീടിന്റെ കാശ് ദേ ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി. ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ കയറുപിരിമാല. അതെടുത്തു കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ ആയാല് എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ
അതിന് മെല്ലെ കാശെടുത്തോളാം. ഒരു കാര്യം ഉറപ്പായി, യൂറ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി അവൻ നിന്റെ കയ്യിൽ യൂറ തരാന്ന് വാങ്ങിക്കു വാങ്ങിക്കു. യൂറിൻ, യൂറോ അല്ല യൂറിൻ, മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്ന് ഒഴിപ്പിച്ചോർക്ക്. ഇളക്കടാവാ, എന്നെക്കാളും 4 വയസ്സ് കുറവേ ഉള്ളൂ. ശാരീരിക വളർച്ചയുള്ളവനാ, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോനു ഞാൻ വേറെ ഒപ്പിച്ച് തരട്ടാ, നിനക്കൊരു പെങ്ങളില്ലടാ. മോനീ പിടിവിട്ടിട്ട് ആ ഉണക്ക കമ്പയിലൊക്കെ ആണ് പിടിച്ചോട്ടാ. വാ പൊളിച്ച് നിൽക്കേണ്ട കൂട്ടെ, മൂത്രം ഒഴിപ്പിക്കണോ? ഞാൻ താൻ ഒഴിക്കണ്ട, അവൻ ഒഴിച്ചോളൂ, സൂക്ഷിച്ചു കൊണ്ടുപോ. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. പട്ടി പട്ടി, ഇപ്പൊ അവനെ ശരിക്കും മനസ്സിലായി. ഒറ്റ കീറണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വരേ ജർമ്മനിൽ നിന്ന് കുറ്റി പറിച്ച് പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോയി. മാറ്റം കട, രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കുന്നത്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണാമല്ലേ ഇരിപ്പുണ്ടോ അവിടെ? മേശ കസേര കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവുമോ? പൈസ പൈസ, ഫുഡ് അടിക്കാനാ കൊടുക്കടാ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ ബെഗർന്നോ? നിന്നേടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവനെ. ഫുഡ് ഫുഡ് ഫുഡ്.